നമസ്കാരം. ഇന്ന് പാല ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ല എന്ന വാർത്ത വന്നപ്പോൾ അതിനും ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുപോയി. കാരണം കുറ്റവും കുറവാണെങ്കിൽ അത് മോദിക്കും കേന്ദ്ര സർക്കാരിനും, നേട്ടങ്ങളുണ്ടെങ്കിൽ അത് പിണറായി സർക്കാരിനും എന്നതാണല്ലോ നമ്മുടെ ഒരു ലൈൻ. കേരളം ഏതോ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്ന വിചാരമാണ് ഇവിടെ ചിലർക്ക്. മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത എന്തോ ഒന്ന് തങ്ങൾക്കുണ്ട് എന്ന തോന്നലാണ് ഇവിടെ. ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ കേന്ദ്രത്തിൻ്റെ മേലെ കുതിര കയറും. കേന്ദ്രം മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ മാധ്യമ സഹാപ്പികളെ കൊണ്ട് കേന്ദ്രത്തിനെതിരെ നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം, പോസ്റ്റ് ഓഫീസ് ഉപരോധം തുടങ്ങിയ പതിവ് കലാപരിപാടികൾ അവസാനം അതിൻ്റെ പേരിൽ പിരിവ് നടക്കും. പൊതുജനാരോഗ്യ വിഷയം സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. അതേസമയം പകർച്ചവ്യാധി പോലുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിനും റോളുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കേന്ദ്ര സർക്കാരിനൊപ്പം ഒരുമിച്ച് നിന്ന് കോവിഡിനെ തുരത്താൻ പോരാടുമ്പോൾ ഇവിടെ നെഗറ്റീവ് വാർത്തകളും വെല്ലുവിളികളും രാഷ്ട്രീയ പോരും മറ്റുമൊക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡുള്ള രോഗികൾ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഇന്ന് കേരളം. അതിൻ്റെ കുറ്റം മോദിക്കും കേന്ദ്ര സർക്കാരിനാണ്. ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 20.42 കോടിയാണ്. അവിടെ കേരളത്തിൻ്റെ അത്രയും രോഗികൾ ഇല്ല. ജനസംഖ്യയിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13 എന്നോർക്കണം. പക്ഷേ കേരളത്തിൽ മരണനിരക്ക് കുറവായതിൻ്റെ നേട്ടം പിണറായി സർക്കാരിനും. BBC-യിൽ കേരളം മരണനിരക്ക് കുറച്ച് കാണിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഉടൻ പറയും ചാണകം, ഗുജറാത്ത്, ശൂലം, ഗർഭിണി, അത് ഇത് മറ്റത് മറിച്ചത് അങ്ങനെ കുറേ അങ്ങ് പോകും. കേരളത്തിൽ ഇതുവരെ ഏകദേശം 70 ലക്ഷം പേർക്ക് സൗജന്യ വാക്സിൻ കേന്ദ്ര സർക്കാർ നൽകി. അപ്പോൾ പറയും അത് മോദിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന്. പക്ഷേ കേന്ദ്രം നൽകുന്ന അരിയും ധാന്യങ്ങളും കിറ്റിലിട്ട് നൽകിയപ്പോൾ അത് പിണറായിയുടെ കരുതൽ. സംസ്ഥാനങ്ങളുടെ പക്കലുള്ള വാക്സിൻ സ്റ്റോക്കിൻ്റെ കണക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദിവസവും പുറത്തുവിടുന്നു. എങ്കിലും ഇവിടെ ഇന്നും വാക്സിൻ ക്ഷാമമാണ്. കേരളത്തിലെ വാക്സിനേഷൻ ക്യാമ്പുകൾ എങ്ങനെ നടക്കുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സൗജന്യ വാക്സിൻ കൊടുക്കാത്ത മോദി സർക്കാരിനെതിരെയാണ് അടുത്ത തെറിവിളി. ഇതുവരെ തന്ന 70 ലക്ഷം ഡോസും ഇനിയും കേന്ദ്ര പോളിൽ നിന്ന് തരുന്ന 50% വിഹിതവും ഒന്നും പോരാ, മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയി കൊടുക്കണമത്രേ. അല്ല, നിങ്ങൾ ഈ ഭക്ഷ്യക്കിറ്റ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയി കൊടുത്തിരുന്നോ, അതോ പാവങ്ങൾക്ക് മാത്രമാണോ കൊടുത്തത്? നിങ്ങൾ വാക്സിൻ കണ്ടുപിടിച്ചാൽ മതി, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചു, സൗജന്യമായി ജനത്തിന് കൊടുക്കും എന്ന് തള്ളിയ കയറുവരിയെ ഇപ്പോൾ കാണാനില്ലല്ലോ. അടുത്ത മാസത്തെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കടം വാങ്ങിച്ച 5000 കോടി രൂപ കാണിച്ചിട്ട് കണ്ടില്ലേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ട്രഷറിയിൽ 5000 കോടി ബാക്കിയുണ്ട് എന്ന് പറയുന്നതൊക്കെ കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ചു നോക്കിക്കേ. കേരളത്തിൽ ഏകദേശം 5 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്. പ്രൊഫഷണൽസായി ലക്ഷക്കണക്കിന് ഡോക്ടർമാരും വക്കീലന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥരും IT പ്രൊഫഷണൽസും ബിസിനസ്സുകാരും ഒക്കെയുണ്ട്. ഒരു വർഷം 1 ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. വെറും 70 രൂപയുടെ മദ്യം ജനത്തിന് സർക്കാർ ഔട്ട്ലെറ്റിലൂടെ നൽകുന്നത് ഏതാണ്ട് 800 രൂപയ്ക്കാണ്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനവും. ഇവർക്കെല്ലാം സൗജന്യമായി വാക്സിൻ നൽകണം എന്നാണോ പറയുന്നത്? പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കെങ്കിലും വാക്സിൻ നൽകാതിരിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? പണമുള്ളവൻ അത് പണം കൊടുത്ത് വാങ്ങുന്നതിന് എന്താണ് കുഴപ്പം? യൂസഫ് അലിമാർക്കും രവിപിള്ളമാർക്കും സൗജന്യ വാക്സിൻ നൽകണോ? ഇപ്പോൾ ഓക്സിജൻ്റെ പേരിലാണ് ബഹളം. ഇന്ത്യയിൽ ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വിതരണം ചെയ്യുന്നതിലാണ് പ്രശ്നം നേരിടുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 7/4/2020 എല്ലാ സംസ്ഥാനങ്ങൾക്കും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഓക്സിജൻ ആവശ്യം വന്നാൽ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് മാർഗനിർദ്ദേശം വ്യക്തമായി നൽകിയിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റു ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൂടാതെ ഓരോ സംസ്ഥാനങ്ങളിൽ പുതിയതായി ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പണവും കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു. കേരളത്തിൽ ആ പണം കിട്ടിയതായി ഇവിടുത്തെ ആരോഗ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുപയോഗിച്ചാണ് ചില പ്ലാന്റുകളുടെ ശേഷി വർദ്ധിപ്പിച്ചതും. ഇനി കുറേ പൊതുമേഖലാ പ്രേമികളുണ്ട് ഇവിടെ. കേരളത്തിനുണ്ടായ നേട്ടത്തിനെല്ലാം കാരണം പൊതുമേഖലയാണ് എന്ന തള്ളു നടത്തുന്നവർ. അവരോട് രണ്ട് കാര്യം. കേരളത്തിൽ ഓക്സിജൻ്റെ പ്രതിദിന ആവശ്യം 98 ടണ്ണാണ്. അതിൽ ഏകദേശം 50 ടൺ മാത്രമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്നത്. കഞ്ചിക്കോടുള്ള ഐനോക്സ് എയർ പ്രോഡക്റ്റ് എന്ന മഹാരാഷ്ട്ര ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് ബാക്കി മുഴുവൻ നൽകുന്നത്. KMML, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവിടങ്ങളിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ശേഷമുള്ളതേ ലഭിക്കൂ. അതായത് ആവശ്യത്തിൻ്റെ പകുതിയും സ്വകാര്യ മേഖലയാണ് നൽകുന്നത്. എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടായാൽ ഇതല്ല സ്ഥിതി. കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ മടിച്ചു വീഴേണ്ടി വരുമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമ സഖാപ്പിയുടെ രോദനം കണ്ടു. ഒരു തരത്തിൽ അന്തങ്ങളോട് നന്ദിയുണ്ട്. കഞ്ചിക്കോട്ടെ ആ സ്വകാര്യ ഫാക്ടറി സമരം ചെയ്ത് നിങ്ങൾ പൂട്ടിച്ചില്ലല്ലോ, മഹാഭാഗ്യം. PMKR ഫണ്ടിൽ നിന്ന് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണത്തിന് പണം അനുവദിച്ചതിൽ ഒരെണ്ണം മാത്രമാണ് ഡൽഹിയിൽ നിർമ്മിച്ചത്, ബാക്കി 7 എണ്ണം ചെയ്തിട്ടില്ല. അപ്പോൾ ന്യായീകരണ തിലകങ്ങൾ പറയും ഡൽഹി സർക്കാരിന് അധികാരമില്ല എന്ന്. അവിടെയും തെറ്റി. ഡൽഹിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നൊന്നുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എല്ലാം അതിലുണ്ട്. കഴിഞ്ഞ 1 വർഷമായി 10ലധികം കത്തുകൾ കോവിഡ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡൽഹി സർക്കാരിന് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 20 വരെ അവർ അക്കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല. അവസാനം കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ മോദിജി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നാടകവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തിറങ്ങി. കെജ്രിവാൾ സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നത് ഡൽഹിയിൽ 40,000 ബെഡ് ഹോസ്പിറ്റൽ സൗകര്യം അധികമായി ഉണ്ടാക്കും എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആകെ ചെയ്തത് ഏകദേശം 400 ബെഡുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് എന്ന് RTA രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. അധികാരമൊന്നുമില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയും ഒന്നും ഡൽഹിക്ക് വേണ്ടല്ലോ. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോവിഡിൻ്റെ ആദ്യ വ്യാപനത്തിലും ഡൽഹിയിൽ കാര്യങ്ങൾ പിടിവിട്ടു പോയിരുന്നു. അവസാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങിയാണ് അത് പരിഹരിച്ചത്. കേരളത്തിലെ മാധ്യമ സഖാപ്പികൾ മനഃപൂർവ്വം പറയാതിരുന്ന ഒന്നാണ് അത്. ഡൽഹിയിലെ ആശുപത്രികൾ അനാവശ്യ ആശങ്ക ഉയർത്തുകയാണ് എന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുമുണ്ട്. കുറേ തള്ളുകളും PR വർക്കുകളും അല്ലാതെ വേറൊന്നും കെജ്രിവാൾ ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. പൊതുമേഖലാ പ്രേമികൾ ഇപ്പോൾ പറയുന്നത് കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ 2 ഫാർമ കമ്പനികളെ ദേശസാൽക്കരിക്കണമെന്നാണ്. അത് തന്നെയുമല്ല, ആ ടെക്നോളജി പൊതുമേഖലാ ഫാർമ കമ്പനികൾക്ക് കൊടുക്കണമെന്നും. കേരളത്തിലുണ്ടല്ലോ പൊതുമേഖലാ ഫാർമ കമ്പനികൾ, എന്തേ അവർക്ക് കോവിഡ് വാക്സിൻ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു? ഏറ്റവും കൃത്യമായും കാര്യക്ഷമതയോടും ചെയ്യേണ്ട വാക്സിൻ നിർമ്മാണമൊക്കെ പാർട്ടിക്കാരെ പിൻവാതിലൂടെ നിയമിച്ചിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്നാണോ പറയുന്നത്? മുദ്രാവാക്യം വിളിക്കാനല്ലാതെ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ക്യൂബൻ വാക്സിൻ എവിടെയെന്ന് ചോദിക്കുന്നില്ല. ഇനിയും സമയമുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ ഫാർമ കമ്പനിയിൽ കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കും ഫ്രീ ആയി കൊടുക്കണം. അപ്പോൾ സ്വകാര്യ കുത്തക ഫാർമ കമ്പനികൾ പൂട്ടിപ്പോകുമല്ലോ. ഇന്ത്യക്ക് മെഡിക്കൽ ഉപകരണങ്ങളും ഓക്സിജൻ എക്യുപ്മെൻസും നൽകിയ സൗദി അറേബ്യയുടെ പുണ്യമാസത്തിലെ പ്രവൃത്തിയാണ് സുഡാപ്പികളെ ആവേശം കൊള്ളിക്കുന്നത്. ഇന്ത്യ സൗദി അടക്കമുള്ള 92 രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കയറ്റി അയച്ചത് സുഡാപ്പികളോട് സഖാപ്പി മാധ്യമങ്ങൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ? സ്വാഭാവികം. എന്തായാലും തള്ളി അങ്ങ് മറിച്ചോ. ജൂതൻ്റെയും പാർസിയുടെയും ബുദ്ധിയിൽ വികസിപ്പിച്ച വാക്സിന് വേണ്ടിയല്ലേ എന്തായാലും സുടുക്കളും ക്യൂ നിൽക്കുന്നത് എന്നോർക്കുമ്പോൾ ഒരാശ്വാസം. കേരളത്തിന് UAE 700 കോടി പ്രളയ സഹായം നൽകിയപ്പോൾ എതിർത്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ കണ്ണിൽ കണ്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം സഹായം സ്വീകരിക്കുന്നു എന്നാണ് മറ്റൊരു വിമർശനം. ഒന്നാമതായി, അങ്ങനെ ഒരു തുക കേരളത്തിന് നൽകാമെന്ന് UAE പറഞ്ഞിട്ടില്ലെന്ന് അവർ ഔദ്യോഗികമായി വ്യക്തമാക്കിയതാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിക്കില്ല എന്ന നയം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എടുത്തതാണ്. ഇപ്പോൾ വിദേശ സഹായം വാങ്ങുന്നത് പണമായല്ല, മറിച്ച് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, വാക്സിനേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്നിങ്ങനെയാണ്. ലോകത്തിലെ ഒരു രാജ്യത്തിനും കോവിഡിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ വരെ വെന്റിലേറ്ററിൻ്റെ കുറവ് മൂലവും മറ്റു മെഡിക്കൽ ഉപകരണങ്ങളുടെ അഭാവം മൂലവും വളരെയേറെ കഷ്ടപ്പെട്ടു. വെന്റിലേറ്റർ സഹായം ലഭിക്കാഞ്ഞതിനാൽ അമേരിക്കയിൽ പോലും മരണങ്ങളുണ്ടായി. കോവിഡ് പ്രതിരോധത്തിന് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായാണ് പോരാടിയത്. വാക്സിൻ കണ്ടുപിടിക്കാനും മറ്റു സംയുക്ത പരീക്ഷണങ്ങൾ വരെ നടത്തി. അതിനുവേണ്ട റോ മെറ്റീരിയൽസ് നൽകി. വാക്സിൻ കണ്ടുപിടിച്ച ഒരു രാജ്യവും തങ്ങളുടെ പൗരന്മാർക്ക് നൽകിക്കഴിഞ്ഞേ മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും കഴിയില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയിൽ 2ാം തരംഗം ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധ കോട്ടകൾക്ക് വിള്ളലുണ്ടായി എന്നത് പച്ച പരമാർത്ഥമാണ്, സത്യമാണ്. 135 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. ഇത്രയും പൗരന്മാർക്ക് വാക്സിനേഷൻ നൽകാനും ഹോസ്പിറ്റൽ സൗകര്യം ഒരുക്കുക എന്നതും വളരെ പരിശ്രമകരമാണ്. വെറും 1484 സ്ക്വയർ കിലോമീറ്ററിൽ 2 കോടി ജനമാണ് ഡൽഹിയിൽ അധിവസിക്കുന്നത്. ജനസാന്ദ്രത 11,320. നൂറ്റാണ്ടിൽ 1-2 മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്രയും വലിയ മഹാമാരി മുന്നിൽ കണ്ട് ഒരു സർക്കാരിനും ഇത്ര വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കാനും കഴിയില്ല. അങ്ങനെ ഒരു രാജ്യവും ഭാവിയിലും ചെയ്യില്ല. അത് വെറും പാഴ്ചെലവാണ്. അതുകൊണ്ടാണ് ട്രെയിനുകളും ഹോട്ടലുകളും മൈതാനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം താൽക്കാലിക ആശുപത്രികളാക്കി മാറ്റുന്നത്. ഇന്ന് കേരളത്തിലെ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം 32,819. കേരളത്തിൽ ജനിതക മാറ്റം വന്ന വൈറസുകൾ വ്യാപിക്കുന്നതിനും കാരണം മോദിയാണെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. കാരണം അതൊരു നെഗറ്റീവ് വാർത്തയാണല്ലോ. നേട്ടങ്ങൾ മാത്രം ഇങ്ങോട്ട്, നെഗറ്റീവ് കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദി കേന്ദ്രം എന്നതാണല്ലോ. വിമർശക ജീവികൾ രാവിലെ മുതൽ വിമർശിച്ചുകൊണ്ടിരിക്കും. അംബാനി ഫ്രീ ആയി ധാരാളം ഡേറ്റ കൊടുക്കുന്നതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. വിമർശക ജീവികളെയും കമ്മ്യൂണിസ്റ്റ് ജിഗാദി മാധ്യമ വൈറസുകളെയും കൊണ്ട് നാടിന് നേട്ടമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവരുടെ കയ്യിൽ ഏതെങ്കിലും കാര്യത്തിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, നാട്ടിൽ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികളെല്ലാം തുറന്ന് അവിടെ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോരേ എന്ന് ചോദിച്ച് കത്തിക്കയറും. അത് കേൾക്കുമ്പോൾ പിന്നെ സാമാന്യബോധമുള്ള ആരെങ്കിലും അവരുമായി തർക്കിക്കാൻ പോകുമോ? എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടമുള്ളവർ വിമർശന ജീവികളെ അവഗണിക്കരുത്. അവരുള്ളത് ഒരു തരത്തിൽ നല്ല നേരം പോക്കാണ്. വാക്സിൻ പരീക്ഷണം നടന്നപ്പോൾ മനുഷ്യനെ മൃഗങ്ങളെ പോലെ മരുന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നു എന്നൊക്കെ പോസ്റ്റിട്ട അന്തംഗമി ബുദ്ധിജീവിയൊക്കെ ദിവസങ്ങൾക്കകം വാക്സിൻ കിട്ടാനില്ലേ, ജനം മരിച്ചു വീഴുന്നേ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടുന്നത് പലരും കണ്ടിട്ടുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, ഇവർ ശരിക്കും നല്ല നേരം പോക്കുകളാണ്. അവരെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം കൂടി, കേരളത്തിൽ 4 ഓക്സിജൻ പ്ലാന്റുകളാണ് ഉള്ളത്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തമെന്ന് പറയാവുന്ന KMML 2015 തന്നെ പൂട്ടിക്കാൻ അന്തംഗമ്മികൾ ഒരു വിപുല ശ്രമം നടത്തിയിരുന്നു. അന്നത് വിജയിച്ചില്ല. അന്നത് വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്നവർ ഇങ്ങനെ തള്ളി മറിക്കില്ലായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.